ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ മൈക്ക് ഇല്ലാതെ റെക്കോർഡ് ചെയ്യാന്നുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് എൻ്റെ ഈ ചാനലിൽ വന്ന് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയ ഏതാണ് മൈക്ക് നല്ലത്, മൈക്ക് ഇല്ലാതെ എനിക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ. സോ പലരും ചോദിച്ചത് ഹെഡ്സെറ്റ് ഉപയോഗിച്ചാൽ മതിയോ, ലാപ്ടോപ്പിലെ മൈക്ക് മതിയോ, അല്ലെങ്കിൽ ആപ്പ് ഏതെങ്കിലും ഉണ്ടോ, അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഒരു അടിപൊളി ആപ്പാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൽക്കാലം ഒരു മൈക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ തന്നെ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ടെക്നിക്കലായിട്ട് എഫക്റ്റുകൾ അപ്ലൈ ചെയ്യാനോ, അല്ലെങ്കിൽ റിവേർബ് കൂട്ടാൻ, എക്കോ കൂട്ടാൻ, ഡിലേ കൂട്ടാൻ, ഇങ്ങനത്തെ പ്രോസസ്സുകൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി ഫെച്ച് ചെയ്ത് ചെയ്യുന്ന ഒരു അടിപൊളി ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഡി എ ഡബ്ല്യൂസിലെ നമ്മൾ കൂടുതലായിട്ടും കൊടുക്കുന്ന എഫക്റ്റുകൾ എന്ന് പറയുന്നത് ഓട്ടോ ട്യൂണിൻ്റെ ഒരു എഫക്റ്റ് കൊടുക്കും, അതുപോലെ തന്നെ ഡിലേ കൊടുക്കും, റിവേർബ് കൊടുക്കും, ഇങ്ങനത്തെ എഫക്റ്റുകളാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അത് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഫ്രീ ആയിട്ടുള്ള സെഗ്മെൻറ്റിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട, നിങ്ങൾ അറിയാത്ത ഒരാളാണെങ്കിൽ പോലും ഓട്ടോമാറ്റിക്കലി അപ്ലൈഡ് ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പോൾ ഇത് മൂന്നും എന്തൊക്കെയാണ്? ഓട്ടോ ട്യൂൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പിച്ച്, നിങ്ങൾ പാടുന്ന പിച്ച് തെറ്റാതെ കറക്റ്റ് ഒരു പർട്ടിക്കുലർ സ്കെയിലിൽ നിങ്ങളുടെ പിച്ചിനെ കൊണ്ടുപോകും, അതാണ് ഓട്ടോ ട്യൂൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡിലേ ആഡ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന എക്കോ, അതായത് നമ്മളൊന്ന് സംസാരിക്കുമ്പോൾ അതിന് എക്കോ വന്നുകൊണ്ടിരിക്കുന്ന ഡിലേ, ഈ എഫക്റ്റൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഡിലേ ആഡ് ചെയ്യുമ്പോൾ, അതായത് നമ്മൾ പാടുമ്പോൾ നമ്മൾ ഫുൾ ടൈം എക്കോ വരുന്നത് കറക്റ്റ് അല്ല, ലൈക്ക് അതൊരു പ്രൊഫഷണലായിട്ട് ഒരു ടച്ച് അതിന് വരില്ല. അതേസമയം നമുക്ക്, അതായത് നമ്മുടെ ഹൈ പീക്കിൽ നമ്മളുടെ വോയിസ് സൗണ്ട് കൂടുന്നതിനനുസരിച്ച് ഡിലേ അപ്ലൈ ചെയ്യണം, അപ്പോഴാണ് കുറച്ചും കൂടി ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ടച്ച് നമ്മുടെ വോയിസിന് കിട്ടുക. സോ ഈ ഒരു ആപ്പിൽ അത് അപ്ലൈഡ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് വേർഷനിൽ നമുക്ക് കുറേ എഫക്റ്റുകൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം, നമുക്ക് മാറ്റും കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. സോ അങ്ങനെ താല്പര്യമുള്ളവർ ആ പേയ്മെൻറ്റ് വേർഷൻ എടുത്തിട്ട് ചെയ്യാനും പറ്റും. സോ ഇതാണ് ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോകുന്ന ആപ്പിൻ്റെ പേരെന്ന് പറയുന്നത് ഈസഡ് വോയിസ് ആണ്. അപ്പോൾ ഇതാണ് ആപ്പ് ഉള്ളത്. ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഡിസ്പ്ലേ ആവുന്നത് ഈ റെക്കോർഡ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനായിരിക്കും. സോ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ റെക്കോർഡ് ബട്ടൺ ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് സൈഡിൽ നോക്കുകയാണെങ്കിൽ എഫക്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്, അതുപോലെ സോങ്സ് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷനുണ്ട്. അപ്പോൾ റെക്കോർഡ് കഴിഞ്ഞിട്ട് വരുന്ന എഫക്ട്സ്, ഈ ഇതിലെ എഫക്റ്റുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഇത് ഫ്രീ വേർഷൻ ആയിട്ട് ആണ് യൂസ് ചെയ്യുന്നത്. അത് കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എഫക്റ്റുകളൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൽ ഓരോ എഫക്റ്റുകൾ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ടുള്ള എഫക്റ്റുകൾ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ കാണാം, നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അല്ലെങ്കിൽ പേയ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് അവിടെ കാണിക്കുന്നത്. 60 rupees ഇതിന് പേയ്മെൻറ് ഉള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ ഇത് ഓപ്പൺ ചെയ്തെടുക്കാം. അങ്ങനെ എടുത്തില്ലെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എഫക്റ്റ് തന്നെ നമ്മുടെ വോയിസിൽ ആഡായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ സോങ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന സോങ്സ് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. ഈ ആപ്പിൽ റിവ്യൂസ് ഗൂഗിളിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, പ്ലേ സ്റ്റോറിൽ എടുത്തു നോക്കുമ്പോൾ കൂടുതലായിട്ടും കാണുന്നത്, അതായത് നമ്മൾ സേവ് ചെയ്ത സോങ്സ് നമ്മൾ ഈ ആപ്പ് അപ്ഗ്രേഡ് ചെയ്യുമ്പോഴത്തേക്കും അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിൻ്റെ സേവ് ചെയ്ത് വെച്ച ഫയൽ റിമൂവ് ആകുന്നു എന്നുള്ളൊരു പ്രശ്നമുണ്ട്. സോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ഇതിൻ്റെ കോപ്പി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വേറൊരു ഫോം ഫയല് നിങ്ങൾ വേറെ എവിടെയെങ്കിലും എടുത്തു വയ്ക്കുന്നത് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ റെക്കോർഡാകും. 1, 2, 3, 4 എന്നുള്ള നമ്പറും കാണിക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കലി റെക്കോർഡാകും. സോ ഇതിൽ റെക്കോർഡ് ചെയ്ത സോങ്ങിൻ്റെ ലിങ്ക് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ക്ലിപ്പ് ഞാനിതിൽ പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, സോ പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യുന്ന അതേ ഒരു ക്വാളിറ്റി ഈ ഒരു ആപ്പിൽ നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ റെക്കോർഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ വോയിസ് മാത്രം ക്യാപ്ചർ ചെയ്യുന്ന തരത്തിലാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള ഒരു സൗണ്ട് എഫക്റ്റ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, വരം കിടത്തു